വേദാന്ത വേദാന്തശാസ്ത്രത്തിൻ്റെ പ്രമുഖ ആചാര്യന്മാരിൽ ഒരാളായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ വിദ്യാരണ്യസ്വാമികൾ പ്രൗഢങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം സംസ്കൃതത്തിൽ രചിച്ചിട്ടുണ്ട് അതിൽ പ്രധാനങ്ങളെന്ന് പറയാവുന്ന രണ്ട് കൃതികളാണ് പഞ്ചദശിയും ജീവൻ വിവേകവും വേദാന്തത്തിലെ അടിസ്ഥാന തത്വങ്ങളെല്ലാം തന്നെ വളരെ വിശദമായും സ്പഷ്ടമായും വിവരിക്കുന്ന കൃതിയാണ് പഞ്ചദശി സംസ്കൃതത്തിൽ പദ്യരൂപത്തിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിന് മലയാളത്തിൽ ചില വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ സുഗ്രഹമായ രീതിയിൽ മലയാള ഗദ്യത്തിൽ ഈ മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് പ്രമുഖ വേദാന്ത ആചാര്യനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറാണ് അദ്ദേഹം എഴുതിയ രണ്ട് വിദ്യാരണ്യ കൃതികൾ എന്ന പുസ്തകത്തിലെ പഞ്ചദശിയുടെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം വേദാന്ത ശാസ്ത്രം സമഗ്രമായി അഭ്യസിക്കാൻ പഞ്ചദശി പോലെ ഉതകുന്ന മറ്റൊരു പ്രകരണഗ്രന്ഥം ഇല്ലെന്നു തന്നെ പറയാം ഇതിൽ പതിനഞ്ചു പ്രകരണങ്ങളിലായി സ്വാമിജി വേദാന്ത വിഷയങ്ങളെ വിഭജിച്ച് വിന്യസിച്ചിരിക്കുന്നു സാധാരണക്കാരനായ ഒരു ജിജ്ഞാസുവിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായി പൊന്തിവരാവുന്ന എല്ലാ ചോദ്യങ്ങൾക്കും യുക്തിയുക്തമായി സമാധാനം നൽകിക്കൊണ്ടാണ് ചർച്ച പുരോഗമിക്കുന്നത് പഞ്ചദശിയെ പോലുള്ള ഒരു ഗ്രന്ഥം പഠിച്ച് വേദാന്തത്തിൻ്റെ പ്രാഥമിക തത്വങ്ങൾ ഉറപ്പിച്ചാൽ മാത്രമേ ഭഗവത്ഗീത പോലുള്ള പ്രശസ്ത കൃതികൾ പോലും ഒരാൾക്ക് വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റൂ വേദാന്ത സത്യത്തിൻ്റെ ഉജ്ജ്വലത പഞ്ചദശി പാരായണം കൊണ്ട് ബോധ്യപ്പെടും ആ അദ്വൈത സത്യം ജഗത്തിന് ഒരിക്കൽ കൂടി പുതിയ വെളിച്ചം നൽകാൻ ഇടയാകട്ടെ അദ്ധ്യായം ആറ് ചിത്രദീപ്രകരണം നിർവികാരവും അദ്വയവുമായ പരമാത്മസത്തയിൽ കയറിൽ പാമ്പെന്ന പോലെ സങ്കല്പം കൊണ്ട് ആരോപിക്കുന്നതാണ് പ്രപഞ്ചം ഇങ്ങനെ പ്രപഞ്ചത്തെ ആരോപിക്കുന്നതിനെ വേദാന്ത ശാസ്ത്രം അധ്യാരോപം എന്ന് പറയുന്നു അധ്യാരോപിത വസ്തു മിഥ്യയാണെന്നറിഞ്ഞ് സങ്കൽപ്പത്തെ വലിച്ചെറിയുമ്പോൾ സത്ത അനാവൃതമാകും ഇങ്ങനെ സങ്കൽപ്പത്തെ കളഞ്ഞ് സത്യത്തെ കാണുന്ന പ്രക്രിയക്ക് പ്രക്രിയയ്ക്ക് വേദാന്തം അപവാദം എന്ന് പറയുന്നു അധിഷ്ഠാനസത്തയിൽ വസ്തുക്കളെ ആരോപിക്കുന്നതുകൊണ്ട് അധ്യാരോപവും അസത്യമെന്നു കണ്ട് അപവദിച്ചു കൊണ്ട് അപവാദവും അന്വർത്ഥ ശബ്ദങ്ങളാണെന്നും കാണേണ്ടതാണ് ചിത്രപട ദൃാന്തത്തിൽ കൂടി ഈ അധ്യാരോപ അപവാദങ്ങൾ വ്യക്തമായി ചർച്ച ചെയ്യുകയാണ് ആചാര്യൻ ആറാം പ്രകരണം കൊണ്ട് ആത്മാവിൻ്റെ നാലവസ്ഥകൾ ഒരു ചിത്രപടത്തിന് നാലവസ്ഥകൾ കാണുന്നുണ്ട് പ്രപഞ്ച അധിഷ്ഠാനമായ പരമാത്മസത്തയ്ക്കും ഇതുപോലെയാണ് നാലവസ്ഥകൾ കഴുകി ശുദ്ധമാക്കി വച്ചിരിക്കുന്ന ചിത്രപടം പശ പുരട്ടി വച്ചിരിക്കുന്ന ചിത്രപടം ചിത്രങ്ങളുടെ സൂക്ഷ്മങ്ങളായ രൂപരേഖകൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ചിത്രപടം പല നിറങ്ങളും പിടിപ്പിച്ച് വ്യക്തമായ ചിത്രങ്ങളോടുകൂടിയ ചിത്രപടം ഇവയാണ് ചിത്രപടത്തിൻ്റെ നാലവസ്ഥകൾ ഈ അവസ്ഥകൾക്ക് തുല്യമായി ശുദ്ധ ചിത്ത് അന്തര്യാമി സൂത്രാത്മാവ് വിരാട് എന്ന നാല് അവസ്ഥകൾ പരമാത്മാവിനും ഉണ്ടെന്ന് കാണേണ്ടതാണ് കഴുകിവെടിപ്പാക്കി വെച്ചിരിക്കുന്നതാണ് സ്വതസിദ്ധമായി ചിത്രപടത്തിൻ്റെ രൂപം അതുപോലെ നാമരൂപ ലാഞ്ചന പോലുമില്ലാതെ സ്വയം പ്രകാശിക്കുന്ന ശുദ്ധജ്ഞാനമായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പരമാത്മാവിന്റെ സ്വതസിദ്ധമായ നില ശുദ്ധജ്ഞാനസ്വരൂപനായ പരമാത്മാവ് സൃഷ്ടിക്കായി മായാശക്തിയെ പൊന്തിച്ച് അതിൽ മറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് രണ്ടാമത്തേത് മായയുടെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്നവനായതുകൊണ്ടാണ് ഇവിടെ ആത്മാവിനെ അന്തര്യാമി എന്ന് വിളിക്കുന്നത് നാമരൂപങ്ങളൊന്നും ആവിർഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് അവ്യക്താവസ്ഥയെന്നും പറഞ്ഞു വരുന്നു ഇവിടെ പരമാത്മാവിൻ്റെ സ്വതസിദ്ധമായ രൂപം മറയ്ക്കപ്പെട്ടു പശപുരട്ടി വച്ചിരിക്കുന്ന ചിത്രപടത്തോട് ഈ അവസ്ഥയെ ഉപമിക്കാം ചിത്രപടത്തിൻ്റെ സ്വതസിദ്ധമായ നില ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുന്നു പടം വരയ്ക്കാനുള്ള പശ്ചാത്തലം ഒരുങ്ങിയതായും കാണാം പശപുരട്ടി വച്ചിരിക്കുന്ന ചിത്രപടത്തിൽ പടങ്ങളുടെയൊക്കെ സൂക്ഷ്മമായ രൂപരേഖ അങ്കിതമാകുന്നതോടെ മൂന്നാമത്തെ അവസ്ഥ ആവിർഭവിക്കുന്നു ഇവിടെ ചിത്രങ്ങളൊന്നും അത്ര വ്യക്തമല്ല അവ്യക്തങ്ങളായ രൂപരേഖകൾ കൊണ്ട് ചിത്രപടം നിറയ്ക്കപ്പെട്ടിരിക്കുന്നു സത്യരൂപൻ്റെ നേരത്തെ കണ്ട അവ്യക്താവസ്ഥയിൽ സൃഷ്ടിക്കായി സൂക്ഷ്മ സങ്കൽപ്പങ്ങൾ ആവിർഭവിക്കുന്ന അവസ്ഥയെ ചിത്രപടത്തിൻ്റെ ഈ മൂന്നാമത്തെ അവസ്ഥയോട് ഉപമിക്കാം പ്രപഞ്ച ദൃശ്യങ്ങൾ വ്യക്തമായി രൂപം കൊണ്ടിട്ടില്ല എങ്കിലും സങ്കല്പരൂപത്തിൽ അവയുടെ രൂപരേഖകൾ തയ്യാറായിട്ടുണ്ട് ഈ അവസ്ഥയിലെത്തുന്ന ആത്മാവിനെയാണ് സൂത്രാത്മാവ് എന്ന് പറയുന്നത് വ്യക്തമായി വേർതിരിയാൻ പോകുന്ന സകല പ്രപഞ്ച ദൃശ്യങ്ങളെയും തന്നിൽ കോർത്തിണക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് സൂത്രാത്മാവ് എന്നുള്ള പേര് അന്വർത്ഥമാണെന്ന് കാണാം പ്രപഞ്ചത്തിൻ്റെ രൂപരേഖകളായ സങ്കല്പങ്ങൾ വിവിധ വർണ്ണങ്ങളോടുകൂടിയ വിചിത്ര ശരീരങ്ങൾക്ക് രൂപം കൊടുക്കുന്നതോടുകൂടി അത്യാശ്ചര്യകരമായ ബാഹ്യപ്രപഞ്ചം ഉടലെടുക്കുന്നു ചിത്രപടത്തിൽ അറിയ ചിത്രപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന രൂപരേഖകളിൽ പല നിറങ്ങളും പിടിപ്പിച്ച് ഭിന്ന ചിത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നതോടെ കണ്ണഞ്ചിക്കുന്ന ചിത്രങ്ങൾ കൊണ്ട് പടം നിറഞ്ഞുകഴിഞ്ഞു പരമാത്മാവിൽ അനേക പ്രപഞ്ച ദൃശ്യങ്ങൾ പ്രതിഭാസിച്ചു നിൽക്കുന്ന ഈ അവസ്ഥയ്ക്കാണ് വിരാട് എന്ന് പറയുന്നത് വിവിധ രൂപത്തിൽ പ്രകാശിക്കുന്നത് എന്നാണ് ശബ്ദത്തിനർത്ഥം ബ്രഹ്മാവിൻ്റേതു മുതൽ നെൽച്ചെടിയുടേതു വരെയുള്ള സകല പ്രാണിശരീരങ്ങൾ ജടങ്ങളാണെങ്കിലും ചിത്രപടത്തിലെ ചിത്രങ്ങളെന്ന പോലെ പരമാത്മസത്തയിൽ കൊണ്ടിരിക്കുന്നു ചിതാഭാസൻ അഥവാ ജീവൻ ചിത്രപടത്തിൽ വരച്ചിട്ടുള്ള മനുഷ്യർക്കെല്ലാം ചിത്രപടത്തോട് തുല്യത വഹിക്കുന്ന വസ്ത്രങ്ങൾ കൽപ്പിക്കപ്പെടുന്നു അതുപോലെ പരമാത്മാവിൽ പ്രതിഭാസിക്കുന്ന സകല പ്രാണികൾക്കും പ്രത്യേകം പ്രത്യേകം പരമാത്മാവിൻ്റേതായ പ്രകാശവും ചൈതന്യവും പകർന്നു കിട്ടുന്നു ഇങ്ങനെ കിട്ടുന്ന ചൈതന്യ പ്രകാശത്തെയാണ് ചിതാഭാസൻ അഥവാ ജീവൻ എന്ന് വിളിക്കുന്നത് പരമാത്മാവിൽ ആരോപിതങ്ങളായ വിവിധ ശരീരങ്ങളുമായി ഇടകലർന്നു നിൽക്കുന്നത് കൊണ്ട് ഈ ജീവന്മാർ പലതരം സംസാര ക്ലേശങ്ങളിൽ അകപ്പെട്ടുഴലുന്നു ചിത്രത്തിൽ കാണുന്ന മനുഷ്യർക്ക് കൽപ്പിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ അനേക വർണ്ണങ്ങൾ ചിത്രങ്ങൾക്ക് ആധാരമായ ചിത്രപടത്തിൻ്റെ തന്നെ വർണ്ണങ്ങളായി മഠയർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതുപോലെ അജ്ഞന്മാർ ശരീര ചേർച്ച കൊണ്ട് ജീവന് വന്നു ചേരുന്ന സംസാരബന്ധം ആത്മാവിനു തന്നെ ഉണ്ടാകുന്നതായി ഭ്രമിക്കുന്നു ചിത്രപടത്തിലെ പർവ്വതങ്ങൾക്ക് പർവ്വതങ്ങൾക്കും മറ്റും ആരും വസ്ത്രം വരയ്ക്കാറില്ല അതുപോലെ പ്രപഞ്ച ശരീരത്തിലെ കല്ല് കട്ട തുടങ്ങിയ ശുദ്ധജടങ്ങൾക്ക് ചിതാഭാസ കൽപ്പനയും ഇല്ലെന്ന് കാണേണ്ടതാണ് അവിദ്യയും വിദ്യയും ദേഹബന്ധം കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖങ്ങൾ സത്യമായി ആത്മാവിലുള്ളവയാണെന്ന് ഭ്രമിക്കുന്നതാണ് അവിദ്യ വർണ്ണാങ്കിതങ്ങളായ ചിത്രങ്ങൾ ചിത്രപടത്തിൽ യഥാർത്ഥമായി തന്നെ ഉള്ളവയാണെന്ന് ധരിക്കുന്നത് പോലെ ദേഹവുമായി ബന്ധപ്പെടുന്ന ചിത് പ്രകാശമായ ജീവന് മാത്രമാണ് സംസാരം ആത്മവസ്തുവിനെ ഒരിക്കലും അത് ബാധിക്കുന്നില്ല എന്നറിയുന്നതാണ് വിദ്യ നിത്യാനിത്യവസ്തുവിചാരം കൊണ്ട് മാത്രമേ വിദ്യ കൈവരൂ അതുകൊണ്ട് നിരന്തരം മരണം ചെയ്യണം എന്താണ് ജഗത്ത് എന്താണ് ജീവൻ എന്താണ് പരമാത്മാവ് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്തുന്നതുവരെ വിചാരം തുടരണം ജീവഭാവവും ജഗദ്ഭാവവും ബാധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാവ് അവശേഷിക്കും ചിത്രങ്ങൾ ഇല്ലെന്നു വന്നാൽ ചിത്രപടം ശേഷിക്കുന്നത് പോലെ നിഷേധസ്വരൂപം അഥവാ ബാധസ്വരൂപം ജീവജഗദ്ഭാവങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക അഥവാ നിഷേധിക്കുക ജീവഭാവവും ജഗദ്ഭാവവും തീരെ ഇല്ലെന്നു കാണുകയല്ല ബാധം അഥവാ നിഷേധം ജീവജഗദ്ഭാവങ്ങൾ മിഥ്യയാണെന്നു കാണുന്നതാണ് ബാധം ഈ നിലയിലുള്ള ബാധം മാത്രമേ മുക്തി കൈവരുത്തൂ കേവലമില്ലായ്മയാണ് ബാധമെന്നു വന്നാൽ ഗാഠനിദ്രയും മോഹാലസ്യവും മുക്തിക്കുള്ള ഉപായങ്ങളാണെന്ന് പറയേണ്ടി വരും ഉറക്കത്തിലും മോഹാലസ്യത്തിലും ജീവജഗദ്ഭാവങ്ങൾ തീരെ ഇല്ലാതായി തീരുന്നു എന്ന് കാണാൻ പ്രയാസമില്ലല്ലോ ജീവജഗത് ബോധത്തോടു കൂടി പരമാത്മാവ് അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പരമാത്മാവ് മാത്രമാണ് സത്യമെന്ന നിശ്ചയമുണ്ടാകുന്നു എന്നേ അർത്ഥമുള്ളൂ പരമാത്മാവ് അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ജഗത്ത് വിസ്മരിക്കപ്പെടുന്നു എന്നർത്ഥമില്ല അതുകൊണ്ടാണ് ജീവൻ മുക്തി സാധ്യമാകുന്നത് ജീവൻ മുക്തൻ ജഗത് വിസ്മരണം കൂടാതെ തന്നെ ജഗത് മിഥ്യയാണെന്നും പരമാത്മാവ് മാത്രമാണ് സത്യമെന്നും അറിഞ്ഞനുഭവിച്ചു കൊണ്ട് ലോകസംഗ്രഹത്തിനായി പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ പരോക്ഷ അപരോക്ഷ പരോക്ഷാപരോക്ഷജ്ഞാനങ്ങൾ വിചാരം കൊണ്ടുണ്ടാകുന്ന വിദ്യ പരോക്ഷയെന്നും അപരോക്ഷയെന്നും രണ്ടായി തിരിയുന്നു അപരോക്ഷ വിദ്യാലാഭത്തോടെ വിചാരം അവസാനിക്കുകയും ചെയ്യുന്നു ബ്രഹ്മസത്യം ഉണ്ടെന്നറിയുന്നതാണ് പരോക്ഷജ്ഞാനം പരോക്ഷ ശബ്ദത്തിന് സാക്ഷാത്കരിക്കപ്പെടാത്തത് എന്നാണ് അർത്ഥം ഞാൻ ബ്രഹ്മസത്ത തന്നെയാണ് എന്നറിയുന്നതാണ് അപരോക്ഷ ജ്ഞാനം അപരോക്ഷ ശബ്ദത്തിന് സാക്ഷാത്കരിച്ചനുഭവിക്കുന്നത് എന്നർത്ഥം ആത്മതത്വ വിവേചനം സാക്ഷാത്കരിച്ചനുഭവിക്കാൻ വേണ്ടി ആത്മതത്വത്തെ നമുക്കൊന്ന് വിവേചനം ചെയ്ത് മനസ്സിലാക്കാൻ നോക്കാം ഈ വിവേചനം ജിജ്ഞാസുവിനെ സകല സംസാര ബന്ധങ്ങളിൽ നിന്നും വിമുക്തനാക്കി തീർക്കുന്നു അദ്വയവും അഖണ്ഡവുമായ ആകാശം ഉപാധികളുമായി ചേരുമ്പോൾ പലതായി വേർതിരിയുന്നതുപോലെ നാം കാണുന്നുണ്ടല്ലോ ഒരു ഘട്ടത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ആകാശത്തെ നാം ഘടാകാശം എന്ന് പറയുന്നു ഒന്നിലും ഉൾപ്പെടാത്ത ആകാശത്തെ മഹാകാശം എന്ന് വിളിക്കുന്നു ഇനി കുടത്തിലുള്ള വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശത്തെ നാം ജലാകാശമെന്നാണ് പറയുന്നത് മഹാകാശ മധ്യത്തിലുള്ള മേഘത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശത്തെ മേഘാകാശമെന്നും പറയുന്നു ഇങ്ങനെ ഒരേ ആകാശം തന്നെ ഘടാകാശ മഹാകാശ ജലാകാശ മേഘാകാശങ്ങളായി ആകാശങ്ങളായി വേർതിരിഞ്ഞതുപോലെ നമുക്ക് തോന്നുന്നു ഇതുപോലെ പരമാത്മാവും കൂടസ്ഥൻ ബ്രഹ്മം ജീവൻ ഈശ്വരൻ എന്നിങ്ങനെ നാലായി വേർതിരിഞ്ഞതുപോലെ തോന്നുന്നു കൂടസ്ഥൻ ഘടം എന്ന ഉപാധിക്കുള്ളിൽ കുടുങ്ങി നിൽക്കുന്ന ആകാശത്തെയാണ് നാം ഘടാകാശം എന്ന് പറയുന്നത് ഇവിടെ ഘടത്തിന് ഇരിപ്പിടം അരുളിയതും അതിനുള്ളിൽ ഒതുങ്ങിയ പോലെ വേർതിരിഞ്ഞതും ഒരേ ആകാശം തന്നെ എന്നറിയാൻ പ്രയാസമില്ല അതുപോലെ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾക്ക് ഇരിപ്പിടമരുളിക്കൊണ്ട് അവയിൽ ഒതുങ്ങിയ പോലെ വേർതിരിയുന്ന ആത്മാംശമാണ് കൂടസ്ഥൻ എന്നറിയപ്പെടുന്നത് ഘടത്തിൽ ഒതുങ്ങുന്നുണ്ടെങ്കിലും ഘടാകാശത്തിന് ഒരു വികാരവും സംഭവിക്കുന്നില്ലെന്നുള്ളത് തീർച്ചയല്ലേ അതുപോലെ ശരീരത്തിൽ ഒതുങ്ങിയ പോലെ തോന്നുന്നുണ്ടെങ്കിലും ആത്മാവിന് വികാരമൊന്നും സംഭവിക്കുന്നില്ല മായാരൂപമായ ശരീരത്തിനുള്ളിൽ നിർവികാരനായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആത്മാവിന് കൂട്ടസ്ഥൻ എന്ന പേര് ലഭിച്ചത് കൂടം പോലെ നിർവികാരനായിരിക്കുന്നവൻ കൂടസ്ഥൻ എന്ന് ശബ്ദാർത്ഥം അല്ലെങ്കിൽ കൂടമായ മായാ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നും അർത്ഥം പറയാം ജീവൻ ഇനി വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു കുടം മുൻപിലുണ്ടെന്ന് വയ്ക്കുക ഘടത്തിനുള്ളിൽ ഇപ്പോഴും ആകാശമുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവുകയില്ല ആകാശമുള്ളത് കൊണ്ടാണ് വെള്ളം ഘടത്തിലിരിക്കുന്നത് തന്നെ പക്ഷേ ആകാശം വെള്ളത്താൽ മറയ്ക്കപ്പെട്ടു എന്നതും സ്പഷ്ടമാണ് യഥാർത്ഥമായ ആകാശം വെള്ളത്താൽ മറയ്ക്കപ്പെട്ടതോടെ ആ വെള്ളത്തിൽ കൃത്രിമമായ മറ്റൊരാകാശം കാണാനും തുടങ്ങി മേഘഖണ്ഡങ്ങളും നക്ഷത്രങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ആകാശത്തിൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ കാണാനിടവരുന്നു യഥാർത്ഥ ആകാശത്തെ മറച്ചുകൊണ്ട് ഇങ്ങനെ കുടത്തിലിരിക്കുന്ന വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ആകാശം ആകാശ ആഭാസമാണെന്നു കാണാനും പ്രയാസമില്ല കുടത്തിലുള്ള ആകാശത്തെ മറച്ചുകൊണ്ട് വെള്ളം നിൽക്കുന്നത് പോലെ ദേഹത്തിനുള്ളിലുള്ള ആത്മതത്വത്തെ മറച്ചുകൊണ്ട് ബുദ്ധി പൊന്തുന്നു ഇങ്ങനെ പൊന്തുന്ന ബുദ്ധിയിൽ കുടത്തിലെ വെള്ളത്തിൽ ആകാശം പ്രതിബിംബിക്കുന്നത് പോലെ ആത്മതത്വം പ്രതിബിംബിക്കുന്നു പ്രതിബിംബമായതുകൊണ്ട് തന്നെ ഇത് ആത്മ ആഭാസമാണെന്ന് സ്പഷ്ടമാണല്ലോ വേദാന്തികൾ ഈ പ്രതിബിംബത്തെ ചിതാഭാസൻ എന്നു പറയുന്നു വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചാൽ തുടർന്ന് ചൂടുകൊണ്ട് വെള്ളവും പ്രതിബിംബവും ചലിച്ച് പല രൂപങ്ങൾ കൈക്കൊള്ളുന്നത് നാം കാണുന്നുണ്ട് പക്ഷേ വെള്ളത്തിലും പ്രതിബിംബത്തിലും ഉണ്ടാകുന്ന ഈ ചലനങ്ങൾ ബിംബമായ യഥാർത്ഥ സൂര്യനിൽ ഒരു ചലനവും ഉണ്ടാക്കുന്നില്ലെന്നുള്ളതും സത്യമാണ് അതുപോലെ ബുദ്ധിയുമായി ആത്മപ്രതിബിംബം ഒരുമിക്കുന്നതോടെ പ്രാണചലനം സ്ഫുടരൂപം കൈക്കൊള്ളുന്നു പ്രാണചലനത്തോടുകൂടിയ ആത്മപ്രതിബിംബത്തെ അഥവാ ചിതാഭാസനെയാണ് ജീവൻ എന്ന് വ്യവഹരിക്കുന്നത് കുടത്തിൽ വെള്ളം ഉള്ളിടത്തോളമേ പ്രതിബിംബം ഉണ്ടായിരിക്കൂ അതുപോലെ ബുദ്ധി ഉള്ളിടത്തോളമേ ജീവനും ഉണ്ടായിരിക്കുകയുള്ളൂ വെള്ളവും ആകാശ പ്രതിബിംബവും കുടത്തിൽ നിന്നും വിട്ടുപോയാൽ യഥാർത്ഥ ആകാശം കുടത്തിനുള്ളിൽ അനാവൃതമാകുമെന്നും തീർച്ചയല്ലേ അതുപോലെ ബുദ്ധിയും ചിതാഭാസനും ശരീരത്തിനുള്ളിൽ ഇല്ലെന്നു വന്നാൽ കൂടസ്ഥനായ ആത്മാവ് അവശേഷിക്കുമെന്ന് പറയേണ്ടതില്ലോ ീശ്വരൻ ആകാശത്തിൻ്റെ ഒരംശത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ മേഘം ഈ മേഘത്തിൽ നിന്നും പകർന്നു കിട്ടിയതായിരുന്നു കുടത്തിലുണ്ടായിരുന്ന വെള്ളം മേഘത്തിൽ നിന്നും അനേകം പാത്രങ്ങളിൽ വെള്ളം പകരുന്നതോടുകൂടി അതിലൊക്കെ ആകാശം പ്രതിബിംബിക്കുകയും ചെയ്യുന്നു എന്നാൽ മേഘം മേഘമായി നിൽക്കുമ്പോൾ തന്നെ മഞ്ഞുപോലെ അതിൻ്റെ ഉപരിതലത്തിൽ ഊറി വരുന്ന വെള്ളത്തിൻ്റെ ആഗമാനം ആകാശം പ്രതിബിംബിക്കുന്നുണ്ട് ഇതുപോലെ പരമാത്മസത്തയുടെ ഒരംശത്തിൽ ആവിർഭവിക്കുന്ന മായയാകുന്ന ആവരണത്തിൽ ആകമാനം ആ ചൈതന്യം പ്രതിബിംബിക്കുന്നു ഇങ്ങനെ സൃഷ്ടിക്കാനായി പൊന്തിയ മായയിൽ മായയിലാകെ പ്രതിബിംബിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ ഇത്രയും വിവരണം കൊണ്ട് ഒരേ പരമാത്മാവ് തന്നെയാണ് കൂടസ്ഥനായും ഈശ്വരനായും ജീവനായും ഒക്കെ പ്രതിഭാസിക്കുന്നതെന്ന് സിദ്ധമായല്ലോ ഒരേ ആകാശം ആകാശത്തിൽ തന്നെ ഉണ്ടായി നിലനിൽക്കുന്നത് പോലെ തോന്നുന്ന വസ്തുക്കളിൽ ഒതുങ്ങിയും പ്രതിബിംബിച്ചും കാണുമ്പോൾ പലതായി തോന്നുന്നുണ്ടെങ്കിലും ആകാശത്തിൻ്റെ അഖണ്ഡതയ്ക്കും അദ്വയാവസ്ഥയ്ക്കും യാതൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് സൂക്ഷ്മ ബുദ്ധികൾക്ക് കാണാൻ കഴിയും ഇതു തന്നെയാണ് പരമാത്മാവിൻ്റെയും നില അധ്യാസം പ്രതിബിംബ കൂടി കുടത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ കുടത്തിനകത്തുള്ള ആകാശം പൂർണ്ണമായും തിരോഭവിക്കുന്നു അതുകൊണ്ടാണ് അത് പ്രത്യക്ഷ വിഷയമാകാത്തത് ഇവിടെ വെള്ളവും പ്രതിബിംബ ആകാശവും അവയുടെ രൂപഗുണങ്ങൾ തൽക്കാലത്തേക്ക് യഥാർത്ഥ ആകാശത്തിൽ ആരോപിക്കുന്നു അതുപോലെ ശരീരത്തിനുള്ളിലുള്ള ബുദ്ധിയും ചിതാഭാസനും കൂടി കൂടസ്ഥനെ പൂർണ്ണമായി മറയ്ക്കുന്നു മാത്രമല്ല ബുദ്ധിയുടെയും ചിതാഭാസന്റെയും ധർമ്മങ്ങളെ തൽക്കാലത്തേക്ക് ആരോപിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് വേദാന്തികൾ അധ്യാസമെന്ന് പറയുന്നത് ജഡചൈതന്യങ്ങൾ കൂടിക്കലരുമ്പോൾ ജഡധർമ്മങ്ങൾ ചൈതന്യത്തിനും ചൈതന്യധർമ്മങ്ങൾ ജഡത്തിനും തൽക്കാലത്തേക്ക് പകർന്നു കിട്ടുന്നതായി തോന്നുന്നു ഇതാണ് അധ്യാസം ഒന്നിലില്ലാത്ത ധർമ്മങ്ങൾ അതിലുണ്ടെന്നാരോപിക്കുന്നത് അധ്യാസം മൂലാവിദ്യ ബുദ്ധിയിൽ പ്രതിബിംബിക്കുന്ന ചിതാഭാസനായ ജീവൻ തനിക്കിരിപ്പിടമരുളുന്ന കൂട്ടസ്ഥനെ ഒരിക്കലും വിവേചിച്ചറിയുന്നില്ല ഇതാണ് സംസാരകാരണമായ അനാദിയായ അവിവേകം ഇതിനെയാണ് വേദാന്തികൾ മൂലാവിദ്യ എന്ന് പറയുന്നത് ആവൃതി വിക്ഷേപങ്ങൾ ആവൃതിയെന്നും വിക്ഷേപമെന്നും ഈ അവിദ്യയ്ക്ക് രണ്ട് രൂപങ്ങളുണ്ട് കൂടസ്ഥൻ പ്രകാശിക്കുന്നില്ല അതുകൊണ്ട് കൂടസ്ഥൻ ഇല്ല എന്ന് തോന്നിക്കുന്നത് അവിദ്യയുടെ ആവൃതി രൂപമാണ് കയറിൽ സർപ്പത്തെ കാണുന്നവൻ കയറു കാണുന്നില്ല അതുകൊണ്ടില്ല എന്നു കരുതുന്നത് പോലെ കൂടസ്ഥ സത്യത്തെ വിവേചിച്ച് അറിഞ്ഞ് അനുഭവിക്കുന്ന വിദ്വാൻ അജ്ഞാനിയോട് കൂടസ്ഥ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്നില്ല അതുകൊണ്ടില്ല എന്നുത്തരം പറയുക സാധാരണമാണല്ലോ അവിദ്യയ്ക്ക് ആവൃതി രൂപമുണ്ടെന്നുള്ളതിന് ഇതുതന്നെ തെളിവാണ് കൂടസ്ഥ സത്യം സ്വയം പ്രകാശിക്കുന്നതല്ലേ സ്വയം പ്രകാശിക്കുന്ന വസ്തുവിൽ തമോരൂപിണിയായ അവിദ്യയ്ക്ക് എന്ത് സ്ഥാനമാണ് ഇല്ലെങ്കിൽ ആവരണം ഉണ്ടാവുകയില്ലല്ലോ ഈ സംശയങ്ങൾ തെറ്റാണെന്ന് മേൽ കാണിച്ച അനുഭവം തെളിയിക്കുന്നു യുക്തിയേക്കാൾ വലുതാണല്ലോ സ്വാനുഭൂതി അനുഭവത്തെ അവിശ്വസിക്കുകയും യുക്തികൊണ്ട തത്വം നിർണയിക്കാൻ കഴിയുകയും ചെയ്യാതെ അലയുന്നവൻ താർക്കികമന്യനായ മൂഢനാണ് അവൻ ഒരിക്കലും സത്യം അറിയാൻ പോകുന്നില്ല ബുദ്ധിവികാസത്തിനു വേണ്ടിയാണ് ഒരാൾ യുക്തി ആരായുന്നതെന്നുണ്ടെങ്കിൽ അനുഭവത്തിനനുസരിച്ച് യുക്തി കണ്ടേ കണ്ടെത്തേണ്ടതാണ് കുതർക്കങ്ങളിൽപ്പെട്ട് ഭ്രമിക്കാതിരിക്കേണ്ടതാണ് അവിദ്യയും ആവൃതിയും അനുഭവമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞല്ലോ അതുകൊണ്ട് കൂടസ്ഥ ചേതനൻ നിഷേധിക്കപ്പെടാവുന്നതല്ലെന്ന് യുക്തികൊണ്ട് അറിയേണ്ടതാണ് കൂടസ്ഥ ചേതനൻ നിഷേധിക്കപ്പെടാവുന്നതല്ലെന്ന് യുക്തികൊണ്ട് അറിയേണ്ടതാണ് കൂടസ്ഥ ചൈതന്യം ഇല്ലെന്നു വന്നാൽ അവിദ്യ ആവരണത്തെ പിന്നെ ആരാണ് അനുഭവിക്കുന്നത് തത്വജ്ഞാനി അവിദ്യ ആവരണത്തെ മാറ്റി കൂടസ്ഥനെ സാക്ഷാത്കരിച്ച് അനുഭവിക്കുന്നുവെന്നും കാണേണ്ടതാണ് വിക്ഷേപം കിടക്കുന്ന മുത്തുച്ചിപ്പിയെ ഒരാൾ വെള്ളിയെന്ന് കാണുന്നു ഇവിടെ മറയ്ക്കപ്പെട്ട മുത്തുച്ചിപ്പിയിൽ വെള്ളിയെ കാണുകയാണ് അതുപോലെ ആവൃതനായ കൂടസ്ഥനിൽ സൂക്ഷ്മ സ്ഥൂല സ്ഥൂലദേഹങ്ങളോടുകൂടിയ ചിതാഭാസനെ കാണാനിടവരുന്നു ഇങ്ങനെ മറയ്ക്കപ്പെട്ട വസ്തുവിൽ പുതിയൊരു വസ്തുവിനെ ഉണ്ടെന്ന് തോന്നിക്കുന്ന അവിദ്യയുടെ പ്രവൃത്തിക്കാണ് വിക്ഷേപം എന്ന് പറയുന്നത് മുത്തുച്ചിപ്പി കണ്ടിട്ട് ഇത് വെള്ളിയാണ് എന്ന് ഭ്രമിക്കുന്നിടത്ത് ഇത് എന്ന പദം ചിപ്പിയെയും വെള്ളി എന്ന പദം വിക്ഷിപ്ത വസ്തുവിനെയും കുറിക്കുന്നു ഇങ്ങനെ ഇവിടെ ഉള്ളതും കാണപ്പെടുന്നതും കൂടിക്കലർന്നാണ് അനുഭവപ്പെടുന്നത് ഇതിനെ വിക്ഷേപാധ്യാസം എന്നും പറയാം കൂടസ്ഥനിൽ ഉണ്ടെന്നു തോന്നുന്ന ജീവന്റെയും കഥ ഇതുതന്നെ ജീവനിൽ കാണുന്ന ഉണ്മയും വസ്തുത്വവും കൂടസ്ഥനിൽ നിന്നും പകർന്നു കിട്ടിയതാണ് മാറി മാറി വരുന്ന വികാരങ്ങളും മറ്റും ഉണ്ടെന്ന് തോന്നിക്കുന്ന ജീവൻ്റെ താൽക്കാലിക പ്രതിഭാസങ്ങൾ അവ കൂടസ്ഥനിലും ആരോപിക്കപ്പെടുന്നു ഇങ്ങനെ സകല പ്രപഞ്ച ദൃശ്യങ്ങളിലുമുള്ള കൂടസ്ഥനും കാണപ്പെടുന്ന ജീവനും ഇടകലർന്നാണ് അനുഭവപ്പെടുന്നത് എന്നറിയേണ്ടതാണ് അപ്പോൾ ഇത് കുടമാണ് എന്ന് പറഞ്ഞാൽ ഇത് എന്ന ശബ്ദം കൂടസ്ഥനെയും കുടം എന്ന ശബ്ദം തൽക്കാലം കാണുന്നതിനെയും കുറിക്കുന്നു എന്നോർക്കേണ്ടതാണ് അതുപോലെ ഈത് ഞാൻ എന്നു പറയുന്നിടത്തും ഈത്ത് കൂടസ്ഥനും ഞാൻ തൽക്കാലമുണ്ടെന്ന് തോന്നിക്കുന്ന ചിതാഭാസനുമാണെന്നറിയാൻ പ്രയാസമില്ല മുത്തുച്ചിപ്പിയിൽ വെള്ളിയെ ആരോപിക്കുമ്പോൾ മുത്തുച്ചിപ്പിയുടെ നീലനിറമുള്ള പിൻഭാഗവും ത്രികോണാകൃതിയുമെല്ലാം തിരോഭവിക്കുന്നു അതുപോലെ കൂടസ്ഥനിൽ ചിതാഭാസൻ ആവിർഭവിക്കുന്നതോടുകൂടി കൂടസ്ഥൻ്റെ അസംഗത്വവും ആനന്ദ സ്വരൂപത്വവും എല്ലാം മറയ്ക്കപ്പെട്ടു പോകുന്നു മുത്തുച്ചിപ്പിയിൽ ആരോപിച്ചിരിക്കുന്ന വസ്തുവിനാണല്ലോ വെള്ളി എന്ന് പേരിട്ടത് അതേവിധം കൂടസ്ഥനിൽ കൂടസ്ഥനിലാരോപിതനായ ചിതാഭാസനെയാണ് എല്ലാവരും ഞാൻ ഞാൻ എന്ന പേരുകൊണ്ട് വ്യവഹരിക്കുന്നത് മുത്തുച്ചിപ്പിയെ കണ്ടിട്ട് ഇത് വെള്ളിയാണ് എന്ന് ധരിക്കുന്നിടത്ത് ഇത് എന്ന ശബ്ദം കൊണ്ട് പറയപ്പെടുന്ന ചിപ്പിയെ ഒരാൾ നേരിട്ടു കണ്ടുകൊണ്ട് വെള്ളിയാണ് എന്ന് സ്വയം ഭ്രമിക്കുന്നു അപ്രകാരം തന്നെ സ്വസ്വരൂപമായ ആത്മാവിനെ സ്വയം ദർശിച്ചുകൊണ്ട് ഞാൻ ഞാൻ എന്ന് ഭ്രമിക്കുന്നു ഇത് വെള്ളി എന്നിടത്ത് ഇതും വെള്ളിയും ഭിന്നങ്ങളാണ് അതുപോലെ ആത്മസ്വരൂപം ഞാൻ എന്ന് കരുതുന്നിടത്ത് ആത്മസ്വരൂപവും ഞാനും ഭിന്നങ്ങളാണെന്നറിയണം സാമാന്യവും വിശേഷവും ചിപ്പിയെ അനേകം പേർ വെള്ളിയായി കണ്ടെന്നു വരാം ഓരോരുത്തരും അവരവരുടേതായി വിശേഷരൂപേണ കാണുന്ന വെള്ളികൾക്കൊക്കെ സാമാന്യമായ അധിഷ്ഠാനമാണ് ചിപ്പി അതുകൊണ്ട് ഇത് വെള്ളി എന്ന് പറയുന്നിടത്ത് ഇത് സാമാന്യവും വെള്ളി വിശേഷവുമാണ് ഇതേവിധം തന്നെ ഒരേ ആത്മസ്വരൂപത്തിൽ വിവിധ രീതിയിലുള്ള നിരവധി അഹന്തകൾ പൊന്തുന്നുണ്ട് എല്ലാ ഹന്തകൾക്കും സാമാന്യമായ അധിഷ്ഠാനമാണ് ആത്മാവ് അപ്പോൾ ആത്മാവ് ഞാൻ എന്ന ബോധത്തിൽ ആത്മാവ് സാമാന്യവും ഞാൻ വിശേഷവുമാണ് എന്ന് കാണേണ്ടതാണ് ലോകവ്യവഹാരങ്ങളിലെല്ലാം ഇത് കുടം ഇതു വസ്ത്രം ഇതു മേശ എന്നിങ്ങനെ നാം രണ്ടു പദങ്ങൾ കൊണ്ടാണ് വസ്തുക്കളെ നിർദ്ദേശിക്കാറുള്ളത് ഇവിടെ ഇത് എന്നത് പലതിലും തുല്യമായി നിൽക്കുന്ന ഒരു സാമാന്യത്തെയും വസ്ത്രാദി ശബ്ദങ്ങൾ വിശേഷത്തെയും കുറിക്കുന്നു ഇത് വള ഇതു മാല ഇതു മോതിരം എന്നൊക്കെ പറയുമ്പോൾ ഇത് സാമാന്യമായ ലോഹത്തെയും വള മുതലായ അതിൽ തൽക്കാലമുണ്ടായിരിക്കുന്ന രൂപത്തെയുമാണ് കുറിക്കുന്നതെന്ന് സ്പഷ്ടമാണല്ലോ ഇപ്രകാരം സ്വയം ദേവദത്തൻ പോകുന്നു സ്വയം നീ കാണുക സ്വയം ഞാൻ ചെയ്യാം എന്നെല്ലാം ഉള്ളിടത്ത് സ്വയം ശബ്ദം സ്വയം ശബ്ദം ആത്മസ്വരൂപത്തെയും ദേവദത്തൻ നീ ഞാൻ ഇത്യാദി ശബ്ദങ്ങൾ തൽക്കാലം അതിലുണ്ടായിരിക്കുന്ന രൂപത്തെയും കുറിക്കുന്നു അങ്ങനെ സ്വയം സാമാന്യവും ദേവദത്തൻ തുടങ്ങിയവ വിശേഷവുമാണെന്ന് കാണാം അതായത് സ്വയം ശബ്ദം കൂട്ടസ്ഥനെയും ദേവദത്താദി ശബ്ദങ്ങൾ തൽക്കാലം അതിൽ പ്രതിഭാസിക്കുന്ന ചിതാഭാസൻ അഥവാ ജീവനെയും കുറിക്കുന്നവയാണ് ഇങ്ങനെ സകല ദൃശ്യജാലങ്ങളും കൂടസ്ഥ ചിതാഭാസന്മാരുടെ സങ്കലനം കൊണ്ട് ഉണ്ടാകുന്നത് തന്നെ സ്വർണത്തിൻ്റെയും രൂപങ്ങളുടെയും സങ്കലനം കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാകുന്നത് പോലെ സ്വയം ഞാൻ സ്വയം നീ എന്നൊക്കെ പറയുന്നിടത്ത് അന്യ നിഷേധത്തിനായിട്ടല്ലേ സ്വയം ശബ്ദം ഉപയോഗിക്കുന്നതെന്ന് സംശയം വരാം അത് ശരിയാണ് കൂടസ്ഥനായ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന സ്വയം ശബ്ദം അന്യനെ നിഷേധിക്കുന്നുവെന്നുള്ളതും വേദാന്തിക്കിഷ്ടമാണ് കൂടസ്ഥനെന്നേ ഉള്ളൂ കൂടസ്ഥനേ ഉള്ളൂ ചിതാഭാസൻ ആ കൂടസ്ഥാത്മാവിലുളവായ താൽക്കാലിക നാമരൂപം മാത്രമാണ് സ്വർണമേയുള്ളൂ ആഭരണത്തിൻ്റെ നാമരൂപം തൽക്കാല കൽപ്പിതം മാത്രം സ്വയം എന്നുള്ളതും ആത്മാവ് എന്നുള്ളതും പര്യായ പദങ്ങളാണ് അതുകൊണ്ട് അവ ഒരു ഒരുവിച്ച് പ്രയോഗിക്കപ്പെടുന്നില്ല അതുകൊണ്ട് സ്വയം എന്നുള്ളതും ആത്മാവ് എന്നുള്ളതും അന്യനിഷേധങ്ങളും ആയിരിക്കുന്നു സാമാന്യവും വിശേഷവും എന്നുള്ള ഈ ഭാഗം രണ്ട് മൂന്ന് തവണ കേൾക്കുക